Kavita Golden Diamonds celebration begins here. Patambil Municipal Tower നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങി. പെന്നമണ റോഡിലെ മത്സ്യമാർക്കറ്റിന് സമീപത്താണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് പരിശോധന പൂർത്തിയായി. 9,13,00,000 രൂപ ചെലവിലാണ് പട്ടാമ്പിയിൽ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. കാലപ്പഴക്കവും സൗകര്യക്കുറവുമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബി പദ്ധതിയിൽ നിന്നും അനുമതി ലഭിച്ചത്. 3.5 വർഷം മുമ്പാണ് ഇതിനായി അന്നത്തെ ഭരണസമിതി അപേക്ഷ നൽകിയത്. പെന്നമണ റോഡിലെ ഫിഷ് മാർക്കറ്റിന് സമീപത്തുള്ള നഗരസഭയുടെ സ്ഥലത്താണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുക. നേരത്തെ പട്ടാമ്പി പഴയ മത്സ്യ മാർക്കറ്റിന്റെ സ്ഥലമാണ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇത് ഭാവിയിൽ ഇവിടെ വലിയ ഗതാഗത കുരുക്കിനെ ഇടവരുത്തുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ മാർക്കറ്റ് സമീപത്തെ സ്ഥലത്ത് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. റവന്യൂ ടവറും ഇതേ പ്രദേശത്ത് തന്നെയാണ് വരുന്നത്. ഇതിന്റെ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു. പുതിയ മുനിസിപ്പൽ ടവർ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി കിഫ്ബിയെ സമീപിച്ച് കിഫ്ബിയിൽ നിന്നും ഏകദേശം 10 കോടിയോളം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പഴയ മാർക്കറ്റ് നിന്നിരുന്ന സ്ഥലമാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. പക്ഷെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ഈ ഒരു റോഡ് പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിലേക്കുള്ളൊരു റോഡാണ്. പാവപ്പെട്ട നിരവധി രോഗികളും ആംബുലൻസിലൊക്കെ ഈ വഴി കടന്നു വരുമ്പോൾ നിരവധി സർക്കാർ ഓഫീസുകളും അതോടൊപ്പം തന്നെ MES ഇൻ്റർനാഷണൽ സ്കൂൾ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ റോഡിലൂടെ തന്നെയാണ് കടന്നു വരുന്നത്. മാത്രവുമല്ല, പുതിയ റവന്യൂ ടവർ വരുന്നതോടുകൂടി നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം കൂടി സർക്കാർ ആശുപത്രിയുടെ ഭാഗമായി മാറ്റുന്നതോടുകൂടി ഒരുപക്ഷെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയായി മാറുന്നതോടുകൂടി ഗതാഗത കുരുക്ക് വർദ്ധിക്കുമെന്നുള്ളതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് കൂടുതൽ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് ഭരണസമിതി ആലോചിക്കുന്നത്. അപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ മത്സ്യ മാർക്കറ്റിനോടനുബന്ധിച്ച് ഏകദേശം 2 ഏക്കറിലധികം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായി പുതിയ മുനിസിപ്പൽ ടവർ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുനിസിപ്പൽ ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ഈ ഫണ്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനും വേണ്ടിയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിഫ്ബി ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ ഓൺലൈനിൽ ഒരു മീറ്റിംഗ് നടത്തുകയും ഈ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, കിഫ്ബിയുടെ അപ്രൂവ്ഡ് ആർക്കിടെക്റ്റും ഇവിടെ വരികയും പുതിയ സ്ഥലം കാണുകയും പുതിയ സ്ഥലത്തിൻ്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള പൂർത്തീകരിക്കുകയും അതിൻ്റെ പ്ലാന് അന്തിമഘട്ടത്തിലാണ്. മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും 2 വർഷത്തിനകം തന്നെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലേക്കാണ് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. മാത്രവുമല്ല, അതിനോടനുബന്ധിച്ച് റവന്യൂ ടവർ ആരംഭിക്കുന്നുണ്ട്. ഈ റവന്യൂ ടവറിൽ 77 കാർ പാർക്കിങ്ങോടുകൂടി 21 സർക്കാർ ഓഫീസുകൾ ഒറ്റ കെട്ടിടത്തിലേക്ക് വരുമ്പോൾ പട്ടാമ്പിയിലെ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി ഓഫീസും റവന്യൂ ടവറും ഒരു കോമ്പൗണ്ടിനകത്തേക്ക് മാറുമ്പോൾ വളരെ വിശാലമായ സൗകര്യങ്ങളും ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഒരു പ്രദേശമൊക്കെ ആയി മാറും. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് പരിശോധന ഇതിനകം നടത്തിക്കഴിഞ്ഞു. ആധുനിക രീതിയിലാകും പുതിയ നഗരസഭാ കെട്ടിടം നിർമ്മിക്കുക. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനുള്ള ഓഫീസ് സൗകര്യവും ലഭ്യമാക്കും. ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ, ശുചിമുറികൾ, വിശ്രമ കേന്ദ്രം, ലിഫ്റ്റ് സൗകര്യം, വാഹന പാർക്കിംഗ് തുടങ്ങിയവയും നിർമ്മിക്കുന്നുണ്ട്. 2 വർഷത്തിനകം മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്.